മൂന്നാർ പുഷ്പമേളയ്ക്ക് മെയ് ഒന്നിന് തുടക്കം കുറിക്കും. മെയ് 1 മുതൽ 10 വരെ മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് പുഷ്പമേള നടക്കുന്നത്. പുഷ്പമേളയുടെ ഉദ്ഘാടനം ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കുമെന്ന് എംഎൽഎ അഡ്വക്കറ്റ് എ രാജ അടിമാലിയിൽ പറഞ്ഞു. മൂന്നാർ പുഷ്പമേളയ്ക്ക് മെയ് 1 തുടക്കം കുറിക്കും. മെയ് 1 മുതൽ 10 വരെ മൂന്നാർ ദേവികുളം റോഡിനോരത്തെ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് പുഷ്പമേള നടക്കുന്നത്. പുഷ്പമേളയുടെ ഉദ്ഘാടനം ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കുമെന്ന് എംഎൽഎ അഡ്വക്കറ്റ് എ രാജ പറഞ്ഞു. ഈ വരുന്ന 1 മുതൽ 10 വരെ മൂന്നാർ ഫ്ലവർ ഷോ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ മുതൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു പരിപാടിയാണെങ്കിൽ പോലും ഈ അടുത്ത കാലത്തായി പ്രളയ സമയത്ത് നമുക്കിതൊന്ന് കണ്ടിന്യൂ ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു. അത് വീണ്ടും വിനോദസഞ്ചാര മേഖലയെ പുനർജീവിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. 1 മുതൽ 10 നീണ്ടു നിൽക്കുന്ന ഫ്ലവർ ഷോ മൂന്നാറിൽ ആരംഭിക്കുന്നു. മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ വെച്ചാണ് ഈ ഫ്ലവർ ഷോ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം കേരളത്തിന്റെ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് അവർക്ക് 1 മൂന്നാറിൽ വെച്ച് നിർവഹിക്കുകയാണ്. മൂന്നാറിലെ തനത് പൂക്കൾക്കൊപ്പം വിദേശ ഇനം പൂക്കളും മേളയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. വിവിധ നിറങ്ങളിലുള്ള 3000 റോസാ ചെടികളും 2000 ഡാലിയകളും വിവിധ വർണ്ണങ്ങളിലുള്ള തുലിപ്സ് പൂക്കൾ, ഒലിവ്, കമേലിയ, യൂക്ക സിൽവർ, എക്കാ ബിൽബം ഇനങ്ങളിൽപ്പെട്ട മരങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 9 മുതൽ രാത്രി 8:30 വരെയാണ് സമയം. ദിവസവും വൈകുന്നേരം സ്റ്റേജ് ഷോകളും ഇതര കലാപരിപാടികളും ക്രമീകരിച്ചിട്ടുണ്ട്. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയുമാണ് പ്രവേശന ഫീസ്. ന്യൂസ് ബ്യൂറോ അടിമാലി.